ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് വളരെ ഈസി ആയിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റോ ഡിന്നറോ ആയിട്ടുണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഓട്സ് വെച്ചിട്ടാട്ടോ ഞാൻ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി ഓട്സ് ഞാനിവിടെ സ്വല്പം ഒന്ന് കുതിർത്ത് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് കുതിരാൻ വെച്ചിട്ടുണ്ട്. വെള്ളത്തിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ പാല് ചേർത്തും ഇതുപോലൊന്ന് മിക്സ് ചെയ്ത് വെച്ചാൽ മതി. ഒരു 10 മിനിറ്റ് നേരത്തേന് നന്നായിട്ടൊന്ന് വെച്ചാൽ മതി കുതിരാനായിട്ട്. അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്ക് നല്ല സോഫ്റ്റായി കിട്ടിക്കൊള്ളൂ കേട്ടോ. ഈ ഒരു സമയത്ത് തന്നെ ഞാനിവിടെ കുറച്ച് അധികം വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്യാരറ്റ് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്ത്, ബീൻസ് ചെറുതായിട്ട് കട്ട് ചെയ്തും വെച്ചിട്ടുണ്ട്, അതുപോലെ ഒന്നോ രണ്ടോ പച്ചമുളക്, ഒരു മുറി തക്കാളിയും, അതുപോലെ ഒന്നോ രണ്ടോ സവോള ചെറുതായിട്ട് അരിഞ്ഞത് അതും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം അത്യാവശ്യം ചെറിയ രീതിയിലാണ് വെച്ച. കൂട്ടത്തിൽ മല്ലിയില കുറച്ച് അധികം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ബൗളിനകത്തോട്ട് ഞാനൊരു 5 മുട്ടയാണ് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നത്. നമ്മൾക്ക് എത്രയാണോ മുട്ട വേണ്ടത് ആ ഒരളവിലാണ് മുട്ട നമുക്കിവിടെ എടുക്കേണ്ടത്. അപ്പം ഏകദേശം ഒരുപാതിരിപ്പെട്ട എല്ലാവർക്കും തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഞാനിവിടെ ഇപ്പോൾ എന്താണ് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ ഹെൽത്തി ആയിട്ടിരിക്കുന്ന ഓട്സ് ഓംലേറ്റാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. അപ്പം ഹെൽത്തി ആയി ഇരിക്കുന്നു എന്ന് പറയാനായിട്ട് കാരണം ധാരാളം വെജിറ്റബിൾസ് ഇതിനകത്ത് ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാബേജ് ചേർത്ത് കൊടുക്കാം, കോളിഫ്ലവർ ചെറുതായിട്ട് പൊടിപൊടിയായിട്ട് അരിഞ്ഞ് അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിഷ്ടമുള്ള വെജിറ്റബിൾസ് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നർ ആയിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റും. നല്ല ഹെൽത്തിയാണ്, നല്ല ഹെവിയുമായിട്ടിരിക്കുന്ന ഒരു ഓംലേറ്റ് തന്നെയാണ് കേട്ടോ ഇത്. അപ്പം ഞാൻ ഇതേ മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനകത്തോട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ആ ഒരു വെജിറ്റബിൾസ് എല്ലാം കൂടെ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നല്ല ഹെവിയായിട്ടിരിക്കുന്ന ഒരു സംഭവം തന്നെയാണിത്. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ പാല് വേണമെങ്കിൽ കുറച്ച് പാലും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. പക്ഷേ ഞാനിപ്പോൾ പാല് ചേർത്ത് കൊടുക്കുന്നില്ല, കാരണം എന്താ പറഞ്ഞാൽ നമുക്കിത് നല്ല ഒരു കട്ടിയായിട്ട് തന്നെ ഇരിക്കുന്നത്. അപ്പം ഞാനത് ആദ്യം പറഞ്ഞ പോലെ തന്നെ ഓട്സ് വേണമെങ്കിൽ നമുക്ക് പാലിനകത്ത് മിക്സ് ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പം ഞാനിപ്പോൾ പച്ചവെള്ളത്തിലാണ്, സാധാരണ നോർമൽ വെള്ളം ഒഴിച്ചാണ് മിക്സ് ചെയ്താൽ വെച്ചിരുന്നത്. അപ്പോൾ ആ ഓട്സ് 15 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും അത്യാവശ്യം നല്ല രീതിയിൽ കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഈ ഒരു മുട്ടയുടെയും വെജിറ്റബിൾസിൻ്റെയും മിക്സിനകത്തോട്ട്. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കാരണം വെജിറ്റബിൾസും മുട്ടയും ഈ ഒരു ഓട്സും എല്ലാം നന്നായിട്ട് കോട്ട് ചെയ്ത് വരണം. അതിനുവേണ്ടി നമുക്ക് ഏകദേശം ഒരു 5-6 മിനിറ്റ് നേരം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഹെവി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കാനായിട്ട് മടിയുള്ള സമയങ്ങളിൽ നമുക്ക് വളരെ ഈസി ആയിട്ടും എന്നാൽ വീട്ടിലുള്ളവർക്ക് ഹെൽത്തിയുമായിട്ടിരിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റോ ഡിന്നറോ ആയിട്ട് ഈ ഒരു വിഭവം നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. ഈ ഒരു ഓംലേറ്റ്, അതായത് ഓട്സ് ഓംലേറ്റ് എന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് വളരെ ഈസിയാണ് കേട്ടോ. കാരണം ചില ദിവസങ്ങളിൽ നമുക്ക് വളരെ ഹെവി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കാനായിട്ട് മടിയാണല്ലോ, അല്ലെങ്കിൽ ഡിന്നർ ഉണ്ടാക്കാൻ മടിയുള്ള ദിവസങ്ങളുണ്ടല്ലോ. ആ സമയത്ത് നമുക്ക് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. എല്ലാവർക്കും വയറ് നിറയുകയും ചെയ്യും, അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിനും നല്ലതാണ്. അപ്പോൾ എന്തായാലും എല്ലാം നമ്മളവിടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു തവയിലോട്ട് ഞാൻ അത്യാവശ്യം കുറച്ചധികം ക്വാണ്ടിറ്റിയിൽ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യോ ബട്ടറോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ബ്രാൻ ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനകത്തോട്ട് ഇത് 2 പോർഷനായിട്ട് 2 ഓംലേറ്റായിട്ടാട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ചധികം അളവിൽ തന്നെ ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ സാധാരണ ഓംലേറ്റ് ഉണ്ടാക്കുന്ന പോലല്ല കേട്ടോ, കാരണം ഇതിന് അത്രയും ഒരു എന്താ പറയുക, ഒരു സ്റ്റിഫ്നെസ് കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിത് മറിച്ചിടുന്ന സമയത്ത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് മൂടി വെച്ച് ആണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത്. കാരണം ഇതിൻ്റെ താഴെവശം നന്നായിട്ട് വെന്ത് കിട്ടണം. പക്ഷേ മുകളിൽ എന്നാലും നമുക്ക് അത്രയും രീതിയിൽ സാധാരണ ഓംലേറ്റ് ഉണ്ടാക്കുന്ന പോലെ വെന്ത് വരില്ല കേട്ടോ. അപ്പോൾ ഇപ്പോൾ താഴത്തെ വശം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിടണം. അപ്പോൾ നമുക്കിതുപോലെ ഈ ഒരു തവി കൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു ചട്ടുകം ഉപയോഗിച്ചിട്ട് നമുക്ക് മറിച്ചിടാൻ പറ്റില്ല. ഈ ഒരു രീതിയിൽ നമ്മൾ ആദ്യം ഒരു പ്ലേറ്റിനകത്തോട്ട് മറിച്ചു കൊടുക്കണം. എന്നിട്ട് നമുക്ക് വേകാത്ത സൈഡ് ഇതുപോലെ തിരിച്ച് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇത് വേവിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഈ ഒരു ഓംലേറ്റ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതേ രീതിയിൽ നമുക്ക് 2 സൈഡും നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് ആക്കിയെടുക്കാം. ഇപ്പോൾ ദേ നമ്മുടെ ഇവിടെ ഓട്സ് ഓംലേറ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. വളരെ പെട്ടെന്ന് നമുക്ക് ആ ഒരു എന്താ പറയുക, ഓട്സ് മിക്സ് ചെയ്ത് വെക്കുക, ആ ഒരു സമയത്ത് തന്നെ നമുക്ക് വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്തെടുക്കുക, പെട്ടെന്ന് ഉണ്ടാക്കുക. എല്ലാം കൂടെ കൂടി ഒരു 10-15 മിനിറ്റ് നേരം മാത്രം മതി കേട്ടോ. രണ്ടാമത്തെയും ഞാൻ ഇതേ രീതിയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും വളരെ ഹെൽത്തി ആയിട്ടും ഈസി ആയിട്ടും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ ഒരു ഓട്സ് ഓംലേറ്റിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അതേ ഞാനിതിവിടെ നിന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഒരു പിസയൊക്കെ കട്ട് ചെയ്യുന്ന ഒരു ഷേപ്പിൽ നമുക്കിത് ഇങ്ങനെ തന്നെ
കഴിക്കാം. ഇനി കുട്ടികൾക്കൊക്കെ വേണമെങ്കിൽ സോസിൻ്റെ കൂടെയൊക്കെ നമുക്കിത് കൊടുക്കാവുന്ന കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായം പറയുക. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പീസും ബ്ലോഗ്സും ഒക്കെ ആയിട്ട് ഞാൻ ഇനിയും വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.